കടലിൻ്റെ അടിത്തട്ടിൽ കാലുകൊണ്ട് നടക്കുന്ന ഒരു അത്ഭുത ജീവി. അവനെ എങ്ങാനും സമുദ്രത്തിന്റെ മുകളിലേക്ക് കൊണ്ടുവരാൻ ഭാവിച്ചാൽ ബോംബ് പൊട്ടുന്നത് പോലെ അവന്മർ പൊട്ടിത്തെറിക്കും. സമുദ്ര ആവാസ വ്യവസ്ഥയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഈ അത്ഭുത ജീവി ഇന്നും ശാസ്ത്ര ലോകത്തിന് ഒരു സമസ്യയാണ്. ആരാണവൻ? അവനാണ് കടൽപ്പന്നി. അതെ, കടൽപ്പന്നി എന്ന ഈ വമ്പനെ കുറിച്ചൊന്ന് അറിഞ്ഞാലോ? എങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോകാം. പസഫിക് സമുദ്രത്തിൽ ചിലിയുടെയും പെറുവിൻ്റെയും നീളത്തിൽ കിടക്കുന്ന അറ്റക്കാമ ട്രെഞ്ച് എന്ന ഭൗമഘടനയിൽ പര്യവേഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ അപൂർവമായ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. ഷ്മിറ്റ് ഓഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ RV Falkor എന്ന യാനം ഉപയോഗിച്ചാണ് ഈ മേഖലയിൽ പര്യവേഷണം നടത്തിയത്. 2386 മീറ്റർ താഴെയായി ഒരു അത്ഭുത ജീവിയെ ഈ പര്യവേഷണ സംഘം കണ്ടെത്തി. കടൽപ്പന്നിയാണ് ഈ ജീവി. അത്ര അപൂർവ ജീവിയൊന്നുമല്ല ഈ കടൽപ്പന്നി, എങ്കിലും നമുക്കൊക്കെ അപരിചിതമാണ്. സ്കോട്ടോപ്ലെയിൻസ് എന്ന പേരിൽ ഇവ ധാരാളമായി കാണപ്പെടാറുണ്ട്. എന്നാൽ ഇവ ജീവിക്കുന്നത് കടലിൻ്റെ അടിത്തട്ടിലാണ്. എത്തിപ്പെടാൻ വളരെ വിഷമകരമായ ഈ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവ അങ്ങനെ കാണപ്പെടാറില്ല. കടൽ വെള്ളരിക്ക എന്ന ജീവികളുടെ വിഭാഗത്തിൽ പെടുന്നവയാണ് കടൽപ്പന്നികൾ. ബലൂൺ പോലുള്ള സുതാര്യമായ ദേഹമാണ് ഈ ജീവികളുടെ വലിയ പ്രത്യേകത. 4 മുതൽ 6 ഇഞ്ചോളം ഇവയുടെ വലിപ്പം വരും. ഭൂമിയിലെ എല്ലാ സമുദ്രങ്ങളിലും ഇവയുണ്ട്. സമൃദ്ധി ഉണ്ടായിരുന്നിട്ടും മിക്ക ആളുകളും ഒരിക്കലും ഒരു കടൽപ്പന്നിയെ കാണില്ല. കാരണം അവർ സമുദ്രത്തിൻ്റെ ഏറ്റവും തണുത്തതും ആഴമേറിയതുമായ ഭാഗങ്ങളിലാണല്ലോ താമസിക്കുന്നത്. അതിനൊപ്പം തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, സമുദ്ര ആവാസ വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ജീവികളാണിവർ. അതെങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. ഇവരുടെ ഭക്ഷണം എന്തെന്നാൽ കടലിലെ ചത്തജീവികളെയും അഴുകുന്ന വസ്തുക്കളുമൊക്കെയാണ്. അതായത് കടലിലെ ചത്ത തിമിംഗലമോ മറ്റേതെങ്കിലും ദ്രവിച്ച വസ്തുക്കളോ കടലിൻ്റെ അടിത്തട്ടിൽ മുങ്ങുമ്പോൾ അവ പെട്ടെന്ന് തന്നെ കൂട്ടത്തോടെ ഒത്തുചേരും. അവരുടെ ഈ തോട്ടിപ്പണി സ്വഭാവം കടലിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു മികച്ച സേവനമാണ് നൽകുന്നത്. കാരണം ഇവ വാക്യൂം ക്ലീനർമാരെ പോലെ പ്രവർത്തിക്കുകയാണ്. മറ്റു തരത്തിൽ സമുദ്രത്തിൻ്റെ ആർക്കും എത്താനാവാത്ത ഭാഗങ്ങൾ ഇവ വൃത്തിയാക്കുകയാണ്. അങ്ങനെ കടലിൻ്റെ അടിത്തട്ടുകൾ ശുചിയാക്കുന്നതിൽ ഇവ വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. കടലിൽ നീന്തുന്നതിന് പകരം നടക്കുന്നത് പോലെയാണ് ഇവ പോകുന്നത്. ചിലയിലും ഞണ്ടുകൾ ഇവയ്ക്കൊപ്പം സഞ്ചരിക്കുന്നത് കാണാറുണ്ട്. അതവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. കാരണം ഇവയുടെ മേത്ത് വിഷവും മറ്റും ഉള്ളതുകൊണ്ട് മറ്റൊരു ജീവികളും ഇവയുടെ അടുത്തേക്ക് അടുക്കില്ല. ഈ കടൽപ്പന്നി അല്ലെങ്കിൽ കടൽ വെള്ളരിയെ നമുക്കൊന്നും ഒരിക്കലും കാണാനാവില്ല എന്ന് പറഞ്ഞില്ലേ? അതെന്തുകൊണ്ടാണെന്നറിയാമോ? കടലിൻ്റെ അടിത്തട്ടിൽ മാത്രമായതുകൊണ്ടല്ല, അതിൻ്റെ ഒപ്പം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇവരെ നമ്മൾ കാണാനായി സമുദ്രത്തിന് മുകളിലേക്ക് കൊണ്ടുവന്നാൽ ഇവന്മാർ പൊട്ടിത്തെറിച്ച് ശിഥിലമായി പോകും. അതെ, ഭൂമിയിലെ വിചിത്രമായ സുതാര്യമായ ഈ ജീവികളെ ഒന്ന് നേരിൽ കാണാൻ നമുക്ക് ഒരിക്കലും അവസരം ലഭിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ വല്ല സമുദ്ര പരിവേഷണത്തിന് പോകേണ്ടി വരും. അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്ന് അവയെ നീക്കം ചെയ്യാൻ കഴിയില്ല. അതിന് ശ്രമിച്ചാൽ തന്നെ അത് അവയുടെ നാശത്തിനുള്ളതാണ്. ഓഷ്യൻ കൺസർവൻസിയുടെ അഭിപ്രായത്തിൽ അവരുടെ സൂക്ഷ്മവും വിരൽ വലുപ്പവുമുള്ളതുമായ ശരീരം ജലത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് 4000 അടി അകത്തേക്ക് കൊണ്ടുവന്നാൽ കൃത്രിമ ജെൽ കൂമ്പാരമായി ശിഥിലമാകും. മത്സ്യബന്ധന ട്രോളറിലൊക്കെ അവ ഇടയ്ക്ക് പിടിക്കപ്പെടലുണ്ട്. എന്നാൽ എളുപ്പത്തിൽ തന്നെ അവ ഒറ്റ നിമിഷം കൊണ്ട് ശിഥിലമാകുന്ന കാഴ്ചയാണുള്ളത്. ഇനി ഇവിടെ മറ്റൊരു പ്രത്യേകത പറയട്ടെ. കടൽപ്പന്നിയും അവയുടെ ബന്ധുമായ കടൽ വെള്ളരിയും തമ്മിൽ വലിയൊരു സാമ്യമുണ്ട്. അതെന്താണെന്നറിയാമോ? അതവയുടെ ശ്വസന വ്യവസ്ഥയാണ്. അവ രണ്ടും മലദ്വാരത്തിലൂടെയാണ് അത്ര ശ്വസിക്കുന്നത്. അവയുടെ ശരീരം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്തുകൊണ്ട് അവരുടെ ക്ലോക്കിലൂടെ അഥവാ മലദ്വാരത്തിലൂടെ വെള്ളം പമ്പ് ചെയ്യുന്നു. ശ്വസന വൃക്ഷം എന്ന് വിളിക്കപ്പെടുന്ന ആ ശ്വാസകോശം പോലുള്ള സംവിധാനത്തിലൂടെ അതിൽ നിന്ന് ഓക്സിജൻ വേർതിരിച്ചെടുക്കുന്നു. ഇങ്ങനെയാണ് അവയുടെ ശ്വസന പ്രക്രിയ നടക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റാത്തത് കൊണ്ടും സമുദ്രത്തിന് പുറത്തേക്ക് വന്നാൽ നശിച്ചു പോകുന്നത് കൊണ്ടും ഈ കടൽപ്പന്നികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നും അപൂർണമാണ്. അപ്പോൾ കടൽപ്പന്നികളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് അവയൊന്നും കാണാൻ തോന്നുന്നുണ്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കണേ.